ആത്മവസ്തു. കാണുന്ന ഈ പ്രത്യക്ഷ പ്രപഞ്ചം തന്നെ സ്നേഹസ്വരൂപമായി നിലനിൽക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമായി നമ്മളെ പുഷ്പിച്ച് പുഷ്പം നമ്മളോട് സ്നേഹിക്കുന്നു, നമ്മളെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഒരു ചെടിയിലുള്ള ഫലങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അത് നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെ സമസ്ത ജീവജാലങ്ങളും സ്നേഹിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ആകാശം, മനുഷ്യൻ മാത്രം സ്നേഹിക്കില്ല. ആ സ്നേഹത്തിൻ്റെ ഊർജം വികസിപ്പിച്ചാൽ സർവശക്തികളും നമ്മളിൽ ഉണരുക മാത്രമല്ല, വ്യക്തിയും കുടുംബവും രാഷ്ട്രവും വിശ്വവും ശ്രേയസടയാൻ സ്നേഹം കൊണ്ട് ഉണ്ടായ പ്രപഞ്ചത്തിൽ സ്നേഹം തന്നെ തിരിച്ചുപോയി സ്നേഹത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യ ജീവജാലങ്ങളും സ്നേഹത്തോടുകൂടി സന്തോഷകരമായി ഇവിടെ ജീവിക്കാൻ കഴിയും. ഇതിനെ ബോധവൽക്കരിച്ച് കൺവെർഷൻ ആക്കിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഇന്നത്തെ സ്നേഹം അവരവരുടേതായ വ്യക്തി ആഗ്രഹങ്ങൾ നിലനിർത്താൻ വേണ്ടി പ്രകടമാകുന്ന മനോഭാവം. യഥാർത്ഥ സ്നേഹം പ്രകൃതിയാൽ വന്നു ചേരേണ്ടതാണ്. ഈ സ്നേഹത്തിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുകയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയപരമായിട്ടുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സ്നേഹം സ്നേഹത്തിൻ്റെ ഉറവിടം പ്രകൃതിയിൽ സംഭവിക്കും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അങ്ങനെയാണ് അറിവുണ്ടാകുന്നത്. അതുപോലെ സംഭവിക്കാനുള്ള സന്ദർഭങ്ങളില്ല. ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെ ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെ ഉദ്ദേശിയും മറികടന്ന് ഈഗോകൾ മാത്രം ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഈഗോവിൽ നിന്നിട്ട് ഉയർന്ന് വിശാലമായ ഒരു മനസ്ഥിതി ഉണ്ടാകുകയും ആ മനസ്ഥിതിയിലൂടെ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും പ്രബുദ്ധതയുണ്ടാകും. ആ പ്രബുദ്ധിയുള്ള ഒരു സമുദായം ഇവിടെ ഉടലെടുക്കുമ്പോൾ ഈ മാറ്റങ്ങൾ പെട്ടെന്ന് അനിവാര്യമായി ലോകത്ത് പ്രത്യക്ഷപ്പെടും. ഈഗോ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത ഒരു ശക്തിയുടെ സ്പർശനം ഇന്ദ്രിയങ്ങളുടെ ലോകത്ത് ബന്ധപ്പെടുമ്പോൾ ശാരീരിക തലത്തിലുള്ള സുഖം മാത്രം മരണത്തിന് ഇരയാകുന്ന ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം ജീവിച്ചു വരുമ്പോൾ അത് ശക്തമാകുമ്പോൾ അത് ഈഗോ ആകുന്നു. അത് മൃഗീയ തലമാണ്. മറ്റുള്ളവരെ കീഴടക്കാനും ദ്രോഹിക്കാനും വഞ്ചിക്കാനുമുള്ളതായിരിക്കുന്ന മാനസികാവസ്ഥ വരുന്നു. അതിൽ കൂടിയിരിക്കുന്നതായിരിക്കുന്ന ആത്മീയ ഊർജം വികസിപ്പിച്ച് പ്രസരിക്കുകയാണെങ്കിൽ ഈ ഈഗോ വികസിക്കുന്നതോടുകൂടി അവൻ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും വ്യക്തികളായി മാറുന്നതോടുകൂടി നമ്മുടെ ശക്തമായതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കണം. ഒരു വൃത്തിനെ അങ്ങനെ വളർത്തി വളർന്ന് ചെടിയായി പുഷ്പിച്ച് ഫലം ഉണ്ടാകുന്നു, അതുപോലെ നമ്മളുടെ ഊർജത്തിനെ വികസിപ്പിച്ച് വളർത്തിയെടുത്താൽ എളുപ്പം അത് കല്ല. അവരാരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവരവരുടെ കർമ്മവാസനകളെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മോചിക്കാനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. പൂർവാർജിത കർമ്മം ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ട് അവൻ്റെ ജന്മം വന്ന് പൂർവാർജിതത്തിൽ വൈരുദ്ധ്യമായതും ധർമ്മത്തിന് വിരോധമായതും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും വഞ്ചിക്കുന്നതുമായ ക്രിയകൾ ചെയ്തവൾ പീഡനയോടുകൂടി തന്നെ ജനിച്ച് പീഡനയോടുകൂടി തന്നെ അനുഭവിച്ച് മരിച്ച് വീണ്ടും വീണ്ടും ആ സർക്യൂട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് മനുഷ്യൻ്റെ ആന്തരികപരമായിട്ടും ഭാഗ്യപരമായിട്ടും വളർച്ചയ്ക്കുള്ള വിദ്യാഭ്യാസത്തിലൂടെ ക്രമീകരിക്കണം. തൻ്റെ ആരോഗ്യം, തൻ്റെ മനസ്സ്, തൻ്റെ ബുദ്ധിയെ ശരിയായ ദിശാബോധത്തിലൂടെ വളർത്താനുള്ള വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിൽ വളർത്തിയെടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാക്കി തീർക്കാൻ എളുപ്പമാണ് ലോകത്തിൽ. അല്ല, ഈ തരത്തിൽ പോവുകയാണെങ്കിൽ അത് നാശത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധ്യമാകും. ആത്മവികാസത്തിനുള്ള ജനറലായിട്ട് ചില മാർഗങ്ങളുണ്ട്. പിന്നെ അവരുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് പരിവർത്തനം വരുത്താനുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണം. അവൻ ഏത് തരത്തിൽ ഏത് മനോഭാവത്തിൽ പൂർവാർജിതത്തിന് കർമ്മവേനയ്ക്കനുസരിച്ച് നിൽക്കുന്നുവോ അവിടെ നിന്നാണ് വളർത്താനുള്ളതായിരിക്കുന്ന അറിവും ബോധ വികസനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടത്. ഒരു കുട്ടി അറിവില്ലാത്ത ഒരു കുട്ടിയുടെ അറിവിനെ എങ്ങനെയാണോ ഒരു മാസ്റ്റേഴ്സ് വികസിപ്പിച്ച് അറിവും സാമൂഹിക പരമായ അറിവും പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ഊർജ്ജം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് നമ്മളതിനെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു ജ്ഞാനം നമ്മളിലേക്ക് ഉടലെടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതവൻ്റെ മനസ്സിൻ്റെ സൈക്കോളജിക്കലായിട്ട് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ മനസ്സിലുള്ള ആത്മശക്തി ഉണർന്ന് ആ ഒരു ബോധകേന്ദ്രത്തിലേക്ക് അവൻ്റെ മനസ്സ് തിരിയാനുള്ള സന്ദർഭങ്ങൾ പ്രകൃതിയെ തന്നെ അവരിൽ സംഭവിക്കും. Thank you very much. Thank you so much. Thank you very much.